ഹലോ ആൻഡ് ഗുഡ് മോർണിംഗ് എവ്രിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് മാർക്കറ്റിംഗ് മിക്സ് എന്നുള്ളതാണ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അവർക്ക് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് അവരിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, പിന്നെ അത് കഴിഞ്ഞ് അവരുടെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നതും ഒക്കെ മാർക്കറ്റിംഗിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇങ്ങനെ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് പെർഫോം ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് ടൂൾസിൻ്റെ ഹെൽപ്പ് വേണ്ടി വരാറുണ്ട്. അതായത് കസ്റ്റമേഴ്സിന് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്തിക്കണമെങ്കിൽ എഫക്റ്റീവ് അഡ്വർടൈസ്മെൻറ്റ്, അതുപോലെ തന്നെ പ്രൊമോഷൻ ആക്ടിവിറ്റീസൊക്കെ കണ്ടക്ട് ചെയ്യണം. പിന്നെ ഈ പ്രൊഡക്റ്റ് ആളുകളുടെ അവരെവിടെയാണോ ഉള്ളത്, അല്ലെങ്കിൽ ഏത് സമയത്താണോ അവരാവശ്യപ്പെടുന്നത്, അപ്പോൾ അവരിലേക്ക് എത്തിക്കണമെങ്കിൽ എഫക്റ്റീവ് സ്റ്റോറേജ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഫങ്ഷൻസൊക്കെ ക്യാരി ഔട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഇതിനൊക്കെ നമ്മൾ ഡിഫറെൻറ്റ് ടൂൾസ് എന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൂൾസിൻ്റെ കോമ്പിനേഷനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. അതായത് ഡെലിവറി ഓഫ് ഗുഡ്സ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡെലിവറി ഓഫ് വാല്യൂ നടക്കുന്ന സമയത്ത് നമ്മൾ പെർഫോം ചെയ്യുന്ന ടൂൾസിൻ്റെ കോമ്പിനേഷൻ, അതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. ദ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് മാർക്കറ്റിംഗ് ടൂൾസ് യൂസ് ടു ഡെലിവർ വാല്യൂ ടു ദ കസ്റ്റമേഴ്സ് ഇസ് കോൾഡ് മാർക്കറ്റിംഗ് മിക്സ്. ഡെലിവറിംഗ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ പ്രോഡക്റ്റ് എന്താണോ അത് കസ്റ്റമേഴ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അവർ കസ്റ്റമേഴ്സ് എന്താണോ പ്രതീക്ഷിക്കുന്നത് അതുപോലെയുള്ള ഗുഡ്സ് ആയിരിക്കും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെലിവർ ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ക്രിയേറ്റ്സ് എ വാല്യൂ ടു ദ കസ്റ്റമേഴ്സ്, അതുകൊണ്ടാണ് അതിനെ വാല്യൂ, ഡെലിവറിംഗ് വാല്യൂ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു സ്റ്റാൻടൺ, മാർക്കറ്റിംഗ് മിക്സ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് 4 elements: പ്രോഡക്റ്റ്, പ്രൈസിംഗ് സ്ട്രക്ചർ, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആൻഡ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് യൂസ് ടു സാറ്റിസ്ഫൈ ദ നീഡ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻസ് ടാർഗറ്റ് മാർക്കറ്റ്സ് ആൻഡ് അറ്റ് ദ സെയിം ടൈം അച്ചീവ് ഇറ്റ്സ് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. അതായത് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ ടാർഗറ്റ് മാർക്കറ്റിൻ്റെ നീഡ്സും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്ന, ടാർഗറ്റ് മാർക്കറ്റിൻ്റെ നീഡ്സ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും അതുപോലെ തന്നെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ നമ്മൾ ഈ 4 elements എഫക്റ്റീവ് കോമ്പിനേഷൻ നടത്തുക, അതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത് എന്നാണ് സ്റ്റാൻടൺ പറഞ്ഞത്. ഈ 4 elements എന്ന് പറയുന്നത് ഒന്ന് പ്രോഡക്റ്റ് ആണ്, പിന്നെ ഒന്ന് പ്രൈസിംഗ് സ്ട്രക്ചർ, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, പിന്നെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്. ഈ 4 elements എഫക്റ്റീവ് കോമ്പിനേഷനിലൂടെ നമ്മൾ കസ്റ്റമർ നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യണം, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സും സാറ്റിസ്ഫൈ ചെയ്യണം. അതാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത് എന്നാണ് സ്റ്റാൻടൺ കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ. അപ്പോൾ ഈ 4 elements തന്നെയാണ് ജെറോം മെക്കാർത്തീസ് എന്ന് പറയുന്ന ഒരു മാനേജ്മെൻറ്റ് എക്സ്പേർട്ട് മാർക്കറ്റിംഗ് മിക്സിൻ്റെ 4 P's എന്ന് പറഞ്ഞിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ആ 4 P's എന്ന് പറയുന്നത് ഒന്ന് പ്രോഡക്റ്റ് ആണ്, പിന്നെ പ്രൈസ്, പിന്നെ ഒന്ന് പ്ലേസ്, പിന്നെ പ്രൊമോഷൻ. അതിനെയാണ് നമ്മൾ കോമ്പണൻസ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് എന്നും പറയാറുള്ളത്. പ്രോഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ, പ്ലേസ് അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. മാർക്കറ്റിംഗ് മിക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയായിരിക്കും അപ്പോൾ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ, ഇറ്റ് ഹെൽപ്സ് ടു മാക്സിമൈസ് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്. ഈ മാർക്കറ്റിംഗ് മിക്സിൽ നമ്മൾ ചെയ്യുന്നത് ഈ പ്രോഡക്റ്റിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു, അത് ആളുകളിലേക്ക് എപ്പോഴാണോ വേണ്ടത് ആ റൈറ്റ് ടൈമിൽ അവിടെ എത്തിച്ചു കൊടുക്കുക ഒക്കെ ചെയ്യുന്ന, അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ടൂൾസാണ് ഈ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഡെലിവറി ഓഫ് ഗുഡ്സ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡെലിവറി ഓഫ് വാല്യൂ നടക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസിൻ്റെ എഫക്റ്റീവ് കോമ്പിനേഷനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാർക്കറ്റിംഗ് മിക്സ് ഉണ്ടെങ്കിൽ എന്താണ് ഹെൽപ്പ് നമുക്ക് അതുകൊണ്ടുള്ള ഗുണം? ഇറ്റ് ഹെൽപ്സ് ടു മാക്സിമൈസ് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്. ഇറ്റ് ഹെൽപ്സ് ടു ടേക്ക് ബാലൻസ്ഡ് മാർക്കറ്റിംഗ് ഡിസിഷൻസ്. ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് ലിമിറ്റഡ് റിസോഴ്സസ് പോസിബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ കൺസ്യൂമേഴ്സുമായിട്ടുള്ള ഒരു എഫക്റ്റീവ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഫേംസിൻ്റെ മാർക്കറ്റിംഗ് ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
ഇനി കോമ്പണൻസ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോഡക്റ്റ് ഉണ്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫിസിക്കൽ ഗുഡിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ആ ഒരു ഔട്ട്പുട്ട് അതിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എടുക്കുന്ന ഇമ്പോർട്ടൻ്റ് ഡിസിഷൻസ് എന്ന് പറയുന്നത് എന്താണ് നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സൈസിലായിരിക്കണം അതിൻ്റെ ഷേപ്പ് അതുപോലെ തന്നെ ആയിരിക്കണം ഇതൊക്കെ പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഡിസിഷൻസാണ് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പാക്കേജിങ് നല്ലതായിരിക്കണം നല്ല ബ്രാൻഡിങ് ആയിരിക്കണം റീസണബിൾ പ്രൈസ് ആയിരിക്കണം പ്രൈസ് അടുത്തതിലാണ് വരുന്നത് നല്ല ക്വാളിറ്റി ആയിരിക്കണം സൈസ് ആയിരിക്കണം ഷേപ്പ് ആയിരിക്കണം നല്ല പാക്കേജിങ് ഉണ്ടായിരിക്കണം ഇത്രയാണ് നമ്മുടെ പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് എന്ന് പറയുന്നത് പിന്നെ അടുത്തത് പ്രൈസാണ് പ്രൈസിങ് ഡിസിഷൻസിൽ നമ്മൾ എടുക്കുന്നത് എത്ര ഡിസ്കൗണ്ട് കൊടുക്കണം അല്ലെങ്കിൽ അലവൻസസ് എങ്ങനെയായിരിക്കണം അതിൻ്റെ പ്രൈസിങ് പോളിസി എങ്ങനെയായിരിക്കണം പ്രൈസിങ് പോളിസീസ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ സ്കിമ്മിങ് പ്രൈസിങ്ങും പെനിട്രേഷൻ പ്രൈസിങ്ങും ഒക്കെ അങ്ങനെ ഡിഫറെൻറ്റ് പ്രൈസിങ് പോളിസീസ് ഉണ്ട് അതിലേതാണ് അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ എത്ര റിബേറ്റ് കൊടുക്കണം എത്ര ഡിസ്കൗണ്ട് കൊടുക്കണം എത്ര അലവൻസസ് കൊടുക്കണം ഇതൊക്കെ പ്രൈസിങ് ഡിസിഷൻസിനായിട്ട് റിലേറ്റഡ് ആണ് അപ്പോൾ ഈ പ്രൈസിങ് ഡിസിഷൻസൊക്കെ ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ പി ആയിട്ടുള്ള പ്രൈസിൽ നമ്മൾ ചെയ്യുന്നത് മൂന്നാമത്തത് പ്രൊമോഷനാണ് പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതാണ് നമ്മൾ പ്രൊമോഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ എഫക്റ്റീവ് പ്രൊമോഷൻ നമുക്ക് നടത്തണമെങ്കിൽ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് നടത്തണം പിന്നെ അതുപോലെ തന്നെ പേഴ്സണൽ സെല്ലിംഗ് കണ്ടക്ട് ചെയ്യണം പബ്ലിസിറ്റി സെയിൽസ് പ്രൊമോഷൻ ഇതൊക്കെ ചെയ്യണം പിന്നെ അടുത്തതാണ് പ്ലേസ് അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ ഇതിൽ നമ്മൾ റൈറ്റ് ടൈമിൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ ആളുകളിലേക്ക് എത്തിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ ഫംഗ്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യണം സ്റ്റോറേജ് വേണം അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ വേണം അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻസ് പിന്നെ അതുപോലെ തന്നെ സ്റ്റോറേജ് ട്രാൻസ്പോർട്ടേഷൻ ഡിസിഷൻസ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഡിസിഷൻസ് ഒക്കെ ഈ പ്ലേസ് എന്ന് പറയുന്ന നാലാമത്തെ പിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത്രയാണ് കോമ്പണൻസ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് പിന്നെ ഇനി അതിൽ ഇതിൽ അഡീഷണൽ പീസ് വരുന്നുണ്ട് അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ മാർക്കറ്റിംഗ് മിക്സിലെ ഫോർ പീസ് എന്ന് പറയുന്നത് കുറച്ച് ട്രഡീഷണൽ കൺസെപ്റ്റാണ് അതിലേക്ക് ഒന്നുകൂടി ആഡായിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള മറ്റ് നാല് പീസാണ് പാക്കേജ് പേസ് പൊളിറ്റിക്സ് പീപ്പിൾ എന്ന് പറയുന്നത് ഇതിൽ പാക്കേജ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊഡക്റ്റിൻ്റെ കേസിൽ നമ്മൾ ഡിസിഷൻ എടുക്കുന്നതിൽ പാക്കേജിങ് എന്ന് പറയുന്നത് വരുന്നുണ്ട് എന്നുള്ളത് ഇവിടെ പാക്കേജ് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ പീ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് കാരണം പാക്കേജിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് പാക്കേജിങ്ങിൻ്റെ സൈസ് എങ്ങനെയായിരിക്കണം അതിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കണം അതിൻ്റെ കളർ എങ്ങനെയായിരിക്കണം അതിൻ്റെ ഡിസ്പോസിബിലിറ്റി എങ്ങനെയായിരിക്കണം അതായത് നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ ഒരുപാട് പൊല്യൂഷനെ കുറിച്ച് അവേർട്ടാണ് നമ്മളെപ്പോഴും അങ്ങനെ ഒരു കൺസിഡറേഷൻ ഇപ്പോൾ കൊടുക്കാറുണ്ട് അതായത് എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ കവറിങ് എന്നൊക്കെ നമ്മളിപ്പോൾ എക്സ്പെക്ട് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം എന്നുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതിനൊക്കെ അനുസരിച്ചുള്ള ഒരു പാക്കേജിങ് ആയിരിക്കണം ഇപ്പോൾ നമ്മുടെ മോഡേൺ മാർക്കറ്റിങ്ങിൽ ഇപ്പോഴത്തെ നമ്മുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത് അതുകൂടിയാണ് പിന്നെ അതുപോലെ തന്നെ നല്ല അട്രാക്റ്റീവ് ആയിരിക്കണം ഇതൊക്കെ ഇപ്പോഴത്തെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പാക്കേജിങ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് അസ്യൂം ചെയ്തിട്ടാണ് പിന്നെ ഒരു പി ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്
അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് പാക്കേജിങ്ങിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡിസിഷൻസും. അതിൻ്റെ കളർ എങ്ങനെ ആയിരിക്കണം, അതിൻ്റെ ഡിസ്പോസിബിലിറ്റി എങ്ങനെ ആയിരിക്കണം, പിന്നെ അതിൻ്റെ ഷേപ്പ് എങ്ങനെ ആയിരിക്കണം, അതിൻ്റെ സൈസ് എത്രയായിരിക്കണം എന്നൊക്കെയുള്ളതാണ് ഈ പാക്കേജ് എന്ന് പറയുന്ന ഈ ഒരു പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തത് പേസ് ആണ്. പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പേസ് എന്ന വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സ്പീഡാണ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ എങ്ങനെയാണ് പ്രൊഡക്റ്റ് എത്തുന്നത്, എത്ര സ്പീഡിലാണ് പ്രൊഡക്റ്റ് എത്തുന്നത്, അതായത് കസ്റ്റമേഴ്സിന് എപ്പോഴാണോ ഡിമാൻഡ് ഉള്ളത് അപ്പം തന്നെ എത്തിക്കാനായിട്ട് സാധിക്കണം, അവിടെ ഡിലേ ഒന്നും വരാനായിട്ട് പാടില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അറ്റ് ദ റൈറ്റ് ടൈം ഓഫ് ദെയർ ഡിമാൻഡ് നമ്മൾ മാർക്കറ്റിൽ പ്രൊഡക്റ്റ് എത്തിച്ചിരിക്കണം. അതാണ് ഇവിടെ പേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പൊളിറ്റിക്സ് ആണ്. പൊളിറ്റിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ് പോളിസീസ് ഉള്ളതാണ്. അതായത് ഇൻഡസ്ട്രിയൽ പോളിസി ഉണ്ട്, മോണിറ്ററി പോളിസി ഉണ്ട്, ഫോറിൻ ട്രേഡ് പോളിസി ഉണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് പോളിസീസ് ഗവൺമെൻറ്റിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, അല്ല സോറി ഗവൺമെൻറ് ബിസിനസ് ഓർഗനൈസേഷനെ, ഗവൺമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് പോളിസീസ് ബിസിനസ് ഓർഗനൈസേഷനെ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് പോളിസീസിനനുസരിച്ച് നമ്മുടെ മാർക്കറ്റിംഗ് മിക്സ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷനിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതായിട്ടോ ഒക്കെ വരും. പിന്നെ പീപ്പിൾ എന്നുള്ളതാണ് നാലാമത്തെ പി ഉദ്ദേശിക്കുന്നത്. ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റി അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിൽ ഒരുപാട് ആളുകൾ എൻഗേജ്ഡ് ആണ്. അപ്പോൾ അതാണ് മാർക്കറ്റിങ്ങിൽ പീപ്പിൾ എന്ന് പറയുന്ന എലമെൻറ്റിനെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇവരൊക്കെ ഈ ഡിഫറെൻറ്റ് പീപ്പിൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഇത് സർവീസ് ഇൻഡസ്ട്രിയിലാണ് ഇതിൻ്റെ സ്ട്രെസ് കൂടുതൽ വരുന്നത്. പീപ്പിളിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കൂടുതലായിട്ട് വരുന്നത് സർവീസ് ഇൻഡസ്ട്രിയിലാണ്. നമ്മൾ ഇപ്പോൾ ഒരു ഹോട്ടലിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ പീപ്പിളിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിൻ്റെ നമ്മളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യാറുണ്ട്, ഹോട്ടലിലൊക്കെ പ്രത്യേകിച്ചും അല്ലേ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ മാർക്കറ്റിംഗ് മിക്സിലെ ഡിഫറെൻറ്റ് കോമ്പണൻസ് എന്ന് പറയുന്നത്. ഇനി മാർക്കറ്റിംഗ് മിക്സ് നമുക്ക് ഇനിയും പഠിക്കാനുണ്ട് വരുന്ന ക്ലാസ്സസിൽ. ഇപ്പോഴത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. താങ്ക് യു എവ്രി വൺ.